പത്തനംതിട്ട കോന്നിയിൽ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോന്നി വട്ടക്കാവ് സ്വദേശി സി കെ ഓമനക്കുട്ടിയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. മരണകാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിൽ പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനെതിരെ ആരോപണം ഉയരുകയാണ്. ഓമനക്കുട്ടനെ പാർട്ടി അംഗങ്ങൾ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ഭാര്യ രാധ പറയുന്നു. ഒരു തവണ കയ്യേറ്റം ചെയ്യുന്ന സംഭവമുണ്ടായി. ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും രാധ അല്പം മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഷംസിന്റെ മോനൊക്കെ അടിക്കാൻ വന്നത്, അനീഷിന്റെ അനിയനും ഒക്കെ അടിക്കാൻ വന്നത്. പാർട്ടിക്ക് വേണ്ടി ഇത്രയും നാളും ജീവിച്ചതാ, 18 വയസ്സിനും കണ്ടു വന്നതാ. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിന് ശേഷമായി ഇങ്ങനെ വന്നത്. എന്തായി കാരണം? അക്കരെ ലൈജു ഇവരുടെ പാർട്ടിക്കാർ തന്നെ പുള്ളിക്കാരൻ തോറ്റുപോയെന്നും പറഞ്ഞ് അവിടെ ഇവിടെ എല്ലാം പോയി വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞെന്ന് എങ്ങും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ആരാ ഇതേവരെയും പറഞ്ഞിട്ടില്ല. ഈ വോട്ട് ഞങ്ങള് ഇന്നാർക്കെ വോട്ട് കൊടുക്കുമെന്ന് ഈ ഓമനക്കുട്ടൻ പറഞ്ഞെന്ന് ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം പെൻഷൻ കൊടുക്കാൻ പോകുന്നിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. എന്നാൽ ആരെയും ഒരാളുടെ പേരേലും പറയണ്ടായോ? ആരും പറയുന്നത്, എന്റെ അടുത്ത് പോയി പറഞ്ഞെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സറിയാത്ത കാര്യമാണ്. ഞാനിനി ഒരിക്കലും ഞാൻ പാർട്ടിക്ക് വേണ്ടി വേറെ ഒന്നും പറയത്തുമില്ല, എടുക്കത്തുമില്ലെന്ന് പറഞ്ഞ ആളാണ് ഷഹീൻ ഇബ്രാഹിം ചേരുകയാണ്. ഷഹീൻ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാകുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പിന്നെ 30 വർഷത്തിലേറെയായി പാർട്ടിയിൽ സജീവമായ വ്യക്തിയാണ് സി കെ ഓമനക്കുട്ടൻ. കോന്നി മുൻ ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയുമായിരുന്നു. ഇന്ന് രാവിലെ ഭാര്യ നടക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴാണ് വീടിനോട് ചേർന്നുള്ള പുറകിലുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു വർഷത്തിലേറെയായി പാർട്ടിയിൽ ഓമനക്കുട്ടൻ സജീവമല്ല. നേതൃത്വവുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമീപകാലത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ജിമ്മി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ്. പ്രമാണം പഞ്ചായത്തിലെ 15 വാർഡിൽ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥി തോറ്റിരുന്നു. ഇത് ജയമുറപ്പിച്ച ഒരു വാർഡായിരുന്നു. ഈ ആ വാർഡിലെ തോൽവിക്ക് കാരണം ഓമൻകുട്ടനാണെന്ന വ്യാപക പ്രചാരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഓമൻകുട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ആ വാർഡിലെ വോട്ടർമാർ തിരിച്ചു വോട്ട് ചെയ്തത്. അതാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് സി പി എം ആളുകൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് ഓമൻകുട്ടനെ വലിയ മാനസിക സംഘർഷത്തിലേക്ക് നയിച്ചു. മാത്രമല്ല പിന്നീട് ഓമനക്കുട്ടനെതിരെ വലിയ രീതിയിൽ ഭീഷണി ഉണ്ടായി. ഒരിക്കൽ വെള്ള പുതപ്പിക്കുമെന്ന് തന്നെ ഓമനക്കുട്ടനോട് ചില സി പി എം പ്രവർത്തകർ പറയുകയുണ്ടായി എന്ന് നേരത്തെ നമ്മളോട് ഓമനക്കുട്ടന്റെ ഭാര്യ സംസാരിച്ചപ്പോൾ പറഞ്ഞു. മാത്രമല്ല ഒരിക്കൽ കയ്യേറ്റമുണ്ടാകുന്ന ശ്രമങ്ങളുണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അധിക്ഷേപമുണ്ടായി. ഇത്തരത്തിൽ ഓമനക്കുട്ടൻ കുറച്ചു ദിവസങ്ങളായി വലിയ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നെന്നാണ് കുടുംബം നമ്മളോട് പറയുന്നത്. ഈ കാര്യത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം ഞങ്ങൾ തേടിയിരുന്നു. പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വവുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് പാർട്ടി ഏരിയ സെക്രട്ടറി അല്പം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ചത്.